ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആമ്പലിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ മുൻപ് നമ്മൾ ആമ്പലിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്ത് ശേഖരിക്കുന്ന, ആമ്പലിൽ നിന്ന് വിത്ത് ശേഖരിച്ച് അത് നടന്ന് മുളപ്പിക്കുന്ന ഒക്കെ രീതി മുൻപ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവർ പോയി കാണണം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ ആമ്പലി പൂവിടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പും കൊടുത്തിട്ടുണ്ട് മുൻപ്. അത് നല്ല യൂസ്ഫുള്ളാണ്. അതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കണം. നന്നായിട്ട് പൂവിടാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആമ്പലിൻ്റെ റൈസ്യൂം വെച്ചിട്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, റൈസ്യൂം വെച്ച് എത്രമാത്രം നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പീച്ച് കളർ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് ഹാർഡി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പൂവിടലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഏകദേശം ഒരു 1.5-2 വർഷത്തോളമായി. അപ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ കണ്ട ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൂക്കൾ ഇടൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ കിഴങ്ങുകളാണ്. അപ്പോൾ ആ കിഴങ്ങുകൾ നമ്മൾ മാറ്റി നട്ടിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഫ്രഷായിട്ട് ഇനി പുതിയ പൂക്കളൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം അതിൻ്റെ കിഴങ്ങ് പറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങുകൾ ഇതതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന തൈകളൊക്കെ ഉണ്ടല്ലോ, ലീഫുകളുള്ള കുറച്ച് കിഴങ്ങുകളൊക്കെ കിട്ടും. ഇതതുപോലെ നമ്മളതൊക്കെ മാറ്റി അടർത്തി വെച്ചിട്ട് അതും പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതിൽ നമുക്ക് ഒരുപാട് തൈകൾ ഓൾറെഡി ഇതിലുണ്ടായിട്ടുണ്ടാവും. അതുകൂടാതെ ഇതിൻ്റെ വലിയ കിഴങ്ങ്, ആ ഒരു കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുഞ്ഞു തൈകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കിഴങ്ങ്. ഈ ഒരു കിഴങ്ങിൽ നിന്നാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇതിൽ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബബിൾസ് പോലെ ഇത് കാണുന്നില്ല. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തൈകളും നമുക്ക് കട്ട് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാനും സഹായിക്കും. അതുകൂടാതെ ഇനിയും ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കിഴങ്ങ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിഴങ്ങാണ്. നമ്മുടെ ഒരു കൈയിനേക്കാളും വലിപ്പമുണ്ട്. അപ്പോൾ അളന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് ഇതത്രയും വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ആദ്യം ഈ ചെറിയ ഇലകളുള്ള ഈ നാമ്പളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. അപ്പോൾ അതിൽ നിന്നും കട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തൈകളാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൈസ്യൂം മാത്രം എടുത്തിട്ട് നമുക്ക് കൂടുതൽ തൈകൾ ഇതിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ വീണ്ടും സെറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോൾ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3-4 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൽ തന്നെ ചെറിയ ചെറിയ കുനിപ്പുകൾ കാണാം, ഇലകൾ വരാത്ത. ആ ഒരു ഭാഗത്തൊക്കെ ഇലകൾ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പം ആ ഒരു ഭാഗം നിർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്യാൻ, അതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പീസുകൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതിപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് നേരെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ നാമ്പുകൾ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാം. അതാ ഞാൻ പറഞ്ഞത്, ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഒരു കുറച്ച് ദിവസങ്ങൾ വെക്കുമ്പോഴത്തേക്കും നല്ല തൈകളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് മണലിലേക്ക് തന്നെ നട്ടു കൊടുക്കാവുന്നതാണ്. ഇനി കുറേ തൈകളൊന്നും വേണ്ട, ഹെൽത്തി ആയിട്ടുള്ള ഒരു 3-4 പ്ലാന്റ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊരു 3 പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഓരോരോ പീസിൽ തന്നെ ഇഷ്ടംപോലെ മുകുളങ്ങൾ കാണുന്നില്ലേ, അതിലെല്ലാം തൈകൾ വന്നോളും. അപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ ഒരു 3 പീസേ ആക്കിയിട്ടുള്ളൂ. കാരണം ഇതിലൊക്കെ ഒരുപാട് തൈകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ നമുക്കത് നട്ടു കൊടുത്തതിന് ശേഷം അങ്ങനെ തൈകൾ വരുത്തിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള റൈസ്യും അതുപോലെ തൈകളും നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. ചളിമണ്ണ് കിട്ടണമെങ്കിൽ അതും, അല്ല എന്നുണ്ടെങ്കിൽ മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഈ ഒരു കിഴങ്ങ്, ആ കിഴങ്ങിൻ്റെ കട്ടിങ്സ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കുഞ്ഞിലകളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ
അയിലകൾ പൊന്തി നിൽക്കുന്ന രീതിയിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ നാമ്പുകൾ കണ്ടല്ലോ, ആ ഒരു പൊന്തിയിട്ടുള്ള ഒരു ഭാഗം, അത് കുറച്ച് മുകളിലേക്ക് തള്ളി വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ചിലപ്പം ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ കുറച്ചും കൂടി മുകളിലേക്ക് ഇങ്ങനെ പൊന്തിച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുളകൾ വരാൻ എളുപ്പമായിട്ട് വരും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വലുതായതിനു ശേഷം ഇതുപോലെ പോട്ടിങ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ നേരിട്ട് മണലിൽ ചെടി വെച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ചാണകപ്പൊടിയും മണലും മാത്രം വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കടലപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും മാമ്പിളിൻ്റെ കിഴങ്ങ് കുറച്ച് മുകളിലേക്ക് തള്ളിയിട്ടാണ് വെക്കേണ്ടത്. ഏത് ലീഫുള്ള പ്ലാന്റ് ആണെങ്കിലും ഇനി കിഴങ്ങ് മാത്രമാണെങ്കിലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണേ. ഇനി നമ്മളിതിലേക്ക് അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അതൊക്കെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തൈകളൊക്കെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാത്തവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.